നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എൻ സി ആർ ടി ക്ലാസ്സിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ച തന്നെയാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. തിരുവിതാംകൂറിൽ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായ വർഷം. തിരുവിതാംകൂറിൽ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായ വർഷമാണ് 1839. നോട്ട് ചെയ്ത് വെക്കുക, 1839 തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അടുത്തത്, 1839 ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ്? സോ ആദ്യ തിരുനാളാണ്. ഓക്കെ, ഓർത്ത് വെക്കാം. 1839 തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത്. എന്നാൽ ഈ 1839 തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളാണ്. ആരാണ് സ്വാതി തിരുനാൾ? ആ കാലഘട്ടം നമ്മൾ പഠിക്കണം. അതായത് തിരുവിതാംകൂർ രാജാക്കന്മാർ, 12 രാജാക്കന്മാരാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ഓർഡർ നമ്മൾ പഠിക്കണം. നമുക്കതൊരു ക്ലാസ് ഇടാം, തിരുവിതാംകൂർ രാജാക്കന്മാർ വർഷങ്ങൾ. അപ്പോൾ നമുക്ക് ഈ 1839 എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഏത് രാജാവാണ് ആ സമയത്ത് എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ചോദ്യം, തലശ്ശേരിയിൽ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങിയ വർഷം. തലശ്ശേരിയിൽ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങിയ വർഷം 1862. തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂളാണെങ്കിൽ 1839 സ്വാതി തിരുനാളിൻ്റെ കാലത്ത്. എന്നാൽ തലശ്ശേരിയിൽ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങിയ വർഷം 1862. ഓക്കെ, രണ്ട് തല നാലുവയ്ക്കുക, രണ്ട് തല. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക, 1862 എങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത്, എല്ലാ മതത്തിലും ജാതിയിലും പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനായി മലബാറിലെ തലശ്ശേരിയിൽ ബ്രണ്ണൻ സ്കൂൾ സ്ഥാപിച്ചത് തലശ്ശേരി തുറമുഖത്തെ ഉദ്യോഗസ്ഥനായ ബ്രണ്ണനാണ്. അപ്പോൾ എല്ലാ മതത്തിലും ജാതിയിലും പെട്ട കുട്ടികൾക്കായിട്ട് മലബാറിലെ തലശ്ശേരിയിൽ ബ്രണ്ണൻ സ്കൂൾ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ തലശ്ശേരി തുറമുഖത്തെ ഉദ്യോഗസ്ഥൻ ബ്രണ്ണനാണ്. ഓർത്ത് വെക്കുക, ബ്രണ്ണൻ സ്കൂൾ മലബാറിലെ തലശ്ശേരിയിലാണ് കേട്ടോ, അതുകൂടി ഓർത്തായിരിക്കണം. ബ്രണ്ണൻ സ്കൂൾ തലശ്ശേരി. 1862 തലശ്ശേരിയിൽ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങിയത് നമ്മൾ പറഞ്ഞു. പിന്നീട് ഇത് കോളേജായിട്ട് മാറി. എല്ലാവർക്കും അറിയാം ബ്രണ്ണൻ കോളേജ്, ബ്രണ്ണൻ കോളേജായിട്ട് പിന്നീട് മാറുകയായിരുന്നു. അടുത്തത്, പാലക്കാട് വിക്ടോറിയ ഹൈസ്കൂൾ നിലവിൽ വന്ന വർഷം ഏതാണ്? പാലക്കാട് വിക്ടോറിയ ഹൈസ്കൂൾ നിലവിൽ വന്ന വർഷം 1866. ഓക്കെ, 6 പാലക്കാട് വിക്ടോറിയ ഹൈസ്കൂൾ നിലവിൽ വന്നത്. എന്നാൽ പിന്നീട് വിക്ടോറിയ കോളേജായിട്ട് ഇത് മാറി. അപ്പോൾ പാലക്കാട് വിക്ടോറിയ ഹൈസ്കൂൾ വന്നത് 66. അടുത്ത ചോദ്യം, തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജ് നിലവിൽ വന്ന വർഷം. അതും 1866. പാലക്കാട് വിക്ടോറിയ കോളേജും തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജും വന്നത് 66. ഓക്കെ, PPM 66 എന്ന് പഠിച്ചാൽ മതി. PM 66 എന്താണ്? പാലക്കാടും മഹാരാജാസ് കോളേജും. ഓക്കെ, മഹാരാജാസ് കോളേജ് തിരുവനന്തപുരമാണ്, പാലക്കാട് വിക്ടോറിയ കോളേജ് രണ്ടും 1866 നിലവിൽ വന്നത്. എന്നാൽ എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിക്കപ്പെട്ട വർഷം 1875. എറണാകുളത്തുള്ള മഹാരാജാസ് കോളേജ്, എറണാകുളത്താണെങ്കിൽ 75, തിരുവനന്തപുരത്തെ മഹാരാജാസ് ആണെങ്കിൽ 1866. മാറിപ്പോകരുത്. എറണാകുളത്തെ മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചത് 1875. കുറേ വർഷങ്ങളാണ് കൺഫ്യൂഷൻ ആവേത്, എഴുതി വെച്ച് പഠിക്കണം. എട്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത്. തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് 1937. എന്നാൽ ഈ 1937 നിലവിൽ വന്ന തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി മാറിയത് 1957. 20 വർഷങ്ങൾക്ക് ശേഷം അത് കേരള സർവകലാശാല എന്ന് കാണുന്ന കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. തിരുവിതാംകൂർ സർവകലാശാലയാകുമ്പോൾ 1937. എന്നാൽ അത് കേരള സർവകലാശാലയായി മാറിയത് 57. ഓക്കെ, 57. അപ്പം ഈ 9 ചോദ്യങ്ങളിലും നമ്മൾ വർഷങ്ങളാണ് പഠിച്ചിട്ടുള്ളത്, മാറിപ്പോകരുത്, എഴുതി വെക്കണം. പത്താമത്തെ ചോദ്യം, കൊളോണിയൽ ഭരണത്തിന് മുമ്പ് കേരളം പിന്തുടർന്നിരുന്ന നിയമവ്യവസ്ഥ. അത് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ കൊളോണിയൽ ഭരണത്തിന് മുൻപേ പിന്തുടർന്നിരുന്ന നിയമവ്യവസ്ഥ എങ്ങനെയായിരുന്നു? ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയായിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 11-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ പുതിയ ഏകീകൃത നിയമ സമ്പ്രദായം മുഖ്യമായും ഊന്നൽ നൽകിയിരുന്നത് 3 കാര്യങ്ങൾക്കായിരുന്നു. നിയമവാഴ്ച, നിയമത്തിന് മുന്നിൽ സമത്വം, ശ്രേണീ രൂപത്തിലുള്ള സിവിൽ ക്രിമിനൽ കോടതികൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊളോണിയൽ ഭരണത്തിന് മുൻപേ കേരളം പിന്തുടർന്നിരുന്ന നിയമവ്യവസ്ഥ എങ്ങനെയായിരുന്നു? ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയായിരുന്നു, അതെല്ലാവർക്കും അറിയാം. അങ്ങനെ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ പുതിയൊരു ഏകീകൃത നിയമ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ ഒരു ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി ഉണ്ടായിരുന്ന നിയമവ്യവസ്ഥയ്ക്ക് പകരം ബ്രിട്ടീഷുകാർ ഒരു പുതിയ ഏകീകൃത നിയമ സമ്പ്രദായം കൊണ്ടുവന്നു. അത് പ്രധാനമായി ഊന്നൽ കൊടുത്തത് നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ, നിയമത്തിന് മുന്നിൽ സമത്വം ഇക്വാലിറ്റി ബിഫോർ ലോ,
ശ്രേണി രൂപത്തിലുള്ള സിവിൽ ക്രിമിനൽ കോടതികൾ, അതായത് ഉയർന്ന കോടതി, താഴ് കീഴ്ക്കോടതി, അങ്ങനെ അങ്ങനെ പോകുന്നത് ശ്രേണി രൂപത്തിലുള്ള കോടതികൾ. ഇത് മൂന്നുമാണ്, ഇത് മൂന്നും നോട്ട് ചെയ്ത് വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളിൽ മലബാറിൽ നേതൃത്വം കൊടുത്തവർ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളിൽ മലബാറിൽ നേതൃത്വം കൊടുത്തവരാണ് പഴശ്ശിരാജ, കുറിച്യർ, മാപ്പിള കർഷകർ. ഓക്കെ, അത് കണക്ട് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളിൽ മലബാറിലാണ് നേതൃത്വം കൊടുത്തത് പഴശ്ശിരാജ, കേരളവർമ്മ പഴശ്ശിരാജ, പിന്നെ കുറിച്യർ, മാപ്പിള കർഷകർ. എന്നാൽ തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് എങ്ങനെ? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളിൽ തിരുവിതാംകൂറിലാണെങ്കിൽ വേലുത്തമ്പി ദളവയാണ്, കൊച്ചിയിലാണെങ്കിൽ പാലിയത്തച്ഛൻ. ഓക്കെ, എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളിൽ മലബാറിൽ പഴശ്ശിരാജ, കുറിച്യർ, മാപ്പിള കർഷകർ. ഓക്കെ, പഴശ്ശിരാജ, കുറിച്യർ, മാപ്പിള കർഷകർ. എന്നാൽ തിരുവിതാംകൂറിലാകുമ്പോൾ വേലുത്തമ്പി ദളവ, കൊച്ചിയിലാകുമ്പോൾ പാലിയത്തച്ഛൻ. ഓക്കെ, കൊച്ചുങ്ങൾക്കാണ് നമ്മൾ പാല് കൊടുക്കുക എന്ന് ആലോചിച്ചാൽ മതി, കൊച്ചുങ്ങൾക്കാണ് പാല് കൊടുക്കുക, കൊച്ചിയിൽ പാലിയത്തച്ഛൻ. പഴശ്ശി കലാപത്തിന് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. ഓക്കെ, പഴശ്ശി കലാപത്തിന് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശി കലാപത്തിൻ്റെ ആദ്യ കാലഘട്ടമാണ് 1793 മുതൽ 1797 വരെ, അതായത് ഈ കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം ആരംഭിച്ചത്, അല്ലെങ്കിൽ ഒന്നാം പഴശ്ശി കലാപം എന്ന് പറയുന്നത് 1793-1797 കാലഘട്ടങ്ങളിലായിരുന്നു. നോട്ടിത് വെച്ചോളൂ. ഒന്നാം പഴശ്ശി കലാപത്തിലെ പ്രധാന കാരണം എന്തുകൊണ്ടാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തത് എന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിനെതിരെയായിരുന്നു ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം 1793 മുതൽ 97 വരെ. എന്നാൽ മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ വർഷം, ഈ മലബാർ എന്ന് പറയുന്നത് അന്നത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് 92, അതായത് 93 യുദ്ധം തുടങ്ങിയത് അല്ലെങ്കിൽ കലാപം ആരംഭിച്ചത്. അതിന് ഒരു വർഷം മുന്നേ എന്തായിരുന്നു മലബാർ എന്തായി, ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി, അത് 92. എന്നാൽ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം, ഏതാ സന്ധി, ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് ആർക്ക്? 19-ാമത്തെ ചോദ്യമാണ്, ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കമ്പനി പട്ടാളം ആർക്കാണ് നികുതി പിരിക്കാനുള്ള അവകാശം കൊടുത്തത് എന്ന് വെച്ചാൽ, കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്കാണ്, കുറുമ്പനാട്ടെ വീരവർമ്മ. ഓക്കെ, അതുവരെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നികുതി പിരിച്ചിരുന്നത് പഴശ്ശിരാജയായിരുന്നു. എന്നാൽ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി ആർക്ക് കൊടുത്തു? കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്ക് കൊടുത്തു. ഈ കാരണവും പഴശ്ശിരാജയെ എന്തായി, ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. അവർ മലബാർ കീഴടക്കിയത് 92, 1792. അതുപോലെ തന്നെ ശ്രീരംഗപട്ടണം സന്ധിയിൽ ബ്രിട്ടീഷുകാരല്ലെങ്കിൽ കമ്പനി പട്ടാളം എന്ത് ചെയ്തു, നികുതി പിരിക്കാനുള്ള അവകാശം കുറുമ്പനാട്ട് വീരവർമ്മയ്ക്ക് കൊടുത്തു. ഈ രണ്ട് കാരണങ്ങളും പഴശ്ശിരാജയ്ക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. ഓക്കെ, 20-ാമത്തെ ചോദ്യം, പഴശ്ശി പട്ടാളത്തിൽ കമ്പനിക്കെതിരെ പോരാടിയവർ ആരാണ്? പഴശ്ശി പട്ടാളത്തിൽ കമ്പനിക്കെതിരെ പോരാടിയവർ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ, നായർ സമുദായത്തിൽപ്പെട്ടവർ, മാപ്പിളമാർ, ഗോത്രജനത. നായർ സമുദായത്തിൽപ്പെട്ടവർ, മാപ്പിളമാർ, പിന്നെ ഗോത്രജനതകളായിരുന്നു പഴശ്ശി കലാപത്തിന് പഴശ്ശിരാജയെ സഹായിച്ചിരുന്നത്. ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനായിട്ട് പഴശ്ശി സൈന്യം സഹായം തേടിയത് മൈസൂരിൻ്റെയാണ്, മൈസൂരിൻ്റെ സഹായമാണ് എന്താണ് പഴശ്ശി സൈന്യം തേടിയത് എന്തിനു വേണ്ടിയിട്ടാണ്, ബ്രിട്ടീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആരുടെ സഹായമായിരുന്നു എന്ന് ചോദിച്ചാൽ മൈസൂർക്കാരുടെയാണ്, മൈസൂരിൻ്റെയാണ്, മൈസൂർ രാജവംശത്തിൻ്റെ സഹായമായിരുന്നു. 22-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് സൈന്യം വയനാട്ടിൽ നിന്ന് പിന്മാറി പഴശ്ശിരാജയുമായി അനുരഞ്ജനത്തിലായ വർഷം, ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്തു, ഒടുവിൽ വയനാട്ടിൽ നിന്ന് പിന്മാറുകയും പഴശ്ശിരാജയുമായിട്ട് അനുരഞ്ജനത്തിലാവുകയും ചെയ്തു. അതെന്നാണ്, ഒന്നാം പഴശ്ശി വിപ്ലവം അല്ലെ കലാപം അവസാനിച്ച ആ വർഷം തന്നെയാണ് 1797. 93 മുതൽ 97 വരെയാണ് കാലഘട്ടം നമ്മൾ പറഞ്ഞു. അപ്പോൾ 1797 ബ്രിട്ടീഷ് സൈന്യം വയനാട്ടിൽ നിന്ന് പിന്മാറി പഴശ്ശിയുമായിട്ട് അനുരഞ്ജനത്തിലായ വർഷം. ഓക്കെ, 23-ാമത്തെ ചോദ്യം, പഴശ്ശി കലാപത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ച വർഷം, പഴശ്ശി കലാപത്തിൻ്റെ ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞത് 1793 മുതൽ 97 വരെയായിരുന്നു. എന്നാൽ പഴശ്ശി കലാപത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് 1800 കാലഘട്ടങ്ങളിലാണ്, 1800 രണ്ടാം കാലഘട്ടം. ഓക്കെ, 20, അപ്പോൾ രണ്ടാം കാലഘട്ടം. 24-ാമത്തെ ചോദ്യം, കലാപകാരികളെ വയനാട്ടിൽ മാത്രമായി ഒതുക്കി നിർത്താനുള്ള ആസൂത്രണം നടത്തിയത് കേണൽ വെല്ലസ്ലി ആയിരുന്നു. കലാപകാരികളെ വയനാട്ടിൽ മാത്രമായിട്ട് എന്ത് ഒതുക്കി നിർത്താനുള്ള പദ്ധതി തയ്യാറാക്കിയത് കേണൽ വെല്ലസ്ലി ആയിരുന്നു. പഴശ്ശി സൈന്യത്തിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യർ, കുറുമ്പർ, ഒക്കെ എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും. 25-ാമത്തെ ചോദ്യമാണ്, പഴശ്ശി സൈന്യത്തിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യർ, കുറുമ്പർ. 26-ാമത്തെ ചോദ്യം, പഴശ്ശി കലാപത്തിനെതിരെ കോൽക്കാർ എന്ന തദ്ദേശ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോൽക്കാർ എന്ന തദ്ദേശീയ സൈന്യത്തെ അണിനിരത്തി
പുൽപ്പള്ളിയിൽ പട നയിച്ചത് തോമസ് ഹാർവേ ബേബറാണ്. മറക്കരുത്, തോമസ് ഹാർവേ ബേബറാണ് പഴശ്ശി കലാപത്തിനെതിരെ കോലിക്കാർ എന്ന തദ്ദേശീയ സൈന്യത്തെയാണ് നിർത്തിയത്. എവിടെയാണ് നിർത്തിയത്? പുൽപ്പള്ളിയിലാണ്. ഓക്കെ, കോല് പുല്ല് നോക്കാം, കോൽ പുല്ല് പുൽപ്പള്ളിയിലാണ്. ആരാണ് നിർത്തിയത് അല്ലെങ്കിൽ പട നയിച്ചതെന്ന് ചോദിച്ചാൽ തോമസ് ഹാർവേ ബേബറാണ്. മറക്കരുത്. പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ, പഴശ്ശി കലാപ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടറാണ് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് തോമസ് ഹാർവേ ബേബർ. അപ്പം നമ്മൾ പറഞ്ഞ തോമസ് ഹാർവേ ബേബർ എന്ന് പറയുന്നത് തലശ്ശേരി സബ് കളക്ടറായിരുന്നു. അദ്ദേഹമാണ് പഴശ്ശി കലാപത്തിനെതിരെ കോൽക്കാർ എന്ന തദ്ദേശീയ സൈന്യത്തെ പുൽപ്പള്ളിയിൽ പട നയിച്ചത്. എന്നാൽ പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം 1805 നവംബർ 30. അപ്പം രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കാലഘട്ടം 1800 മുതൽ 805 വരെയാണ്. അതോർത്ത് വെക്കുക. ഒന്നാം പഴശ്ശി നമ്മൾ പറഞ്ഞു 1793 മുതൽ 1797 വരെയാണ്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പഴശ്ശി കൊല്ലപ്പെട്ട വർഷം 1805 നവംബർ 30. പി എസ് സി ചോദിക്കാറുണ്ട് 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം. എന്നാൽ പഴശ്ശിരാജ വീരമൂർത്തി വരിച്ച സ്ഥലം ചോദിച്ചാൽ മാവിലാത്തോട്, വയനാട്. വയനാട് ജില്ലയിലെ മാവിലാത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഴശ്ശിരാജ വീരമൂർത്തി വരിച്ചത്. ഓക്കെ, മാവിലാണ് പഴം ഉണ്ടാവുക എന്നാലോക്കിയ മാമ്പഴം. അപ്പോൾ മാവിലാത്തോടാണ് പഴശ്ശിരാജ വീരമൂർത്തി വരിച്ച സ്ഥലം, വയനാടാണ്. പഴശ്ശിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാനന്തവാടി. പഴശ്ശിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മാനന്തവാടി. മാറിപ്പോകരുത്, പഴശ്ശിരാജ വീരമൂർത്തി വരിച്ചത് മാവിലാന്തോടിലാണ്. എന്നാൽ പഴശ്ശിയുടെ ശവകുടീരമാണ് എവിടെയുള്ളത്? മാനന്തവാടി. ശവകുടീരം മാനന്തവാടി, മറക്കരുത്. അപ്പോൾ ഇത്രയാണ് NCERTയിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലിട്ടിരുന്ന ക്ലാസ്സിൻ്റെ തുടർച്ച. ഇങ്ങനെ നമ്മൾ NCERT കംപ്ലീറ്റ് ചെയ്യും, അപ്പോൾ ഓരോ ക്ലാസ്സുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുക, കേട്ട ഭാഗം തന്നെ ആയിരിക്കും. എന്നാലും ഒന്നും കൂടി കേൾക്കുക, മനസ്സിലത് ഉറപ്പിച്ച് വെക്കുക. കുറേ വർഷങ്ങളുണ്ട്, കിട്ടാത്തത് പോയിൻ്റ് എഴുതി വെക്കണം. കാരണം ഒന്ന് ഒന്ന് രണ്ട് തവണ കണ്ടാലേ കേട്ടാലേ നമുക്കത് മനസ്സിൽ പതിയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.